വെൽക്കം ടു ബിബാസ് കിച്ചൺ. ഈ ചൂട് കാലത്ത് നമുക്ക് നല്ലൊരു അടിപൊളി ഡ്രിങ്ക് ഉണ്ടാക്കിയെടുത്താലോ. അത് ഞാനൊരു പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഏകദേശം 2 ടേബിൾ സ്പൂൺ അളവിൽ ഞാൻ കുവപ്പൊടി ഇല്ലേ അരോറൂട്ട് പൗഡർ അത് ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. അത് പൊതുവേ പാലിലൊക്കെ തിളപ്പിച്ച് കഴിക്കുമ്പം നല്ലൊരു ടേസ്റ്റാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അതിൻ്റെ ഒരു ഫ്ലേവർ. അപ്പോൾ അതിട്ട് കൊടുത്തിട്ടുണ്ട്. എന്നെ ഇതിലേക്ക് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ്. ആദ്യം ഇതൊന്ന് കുറുക്കിയെടുക്കണം. അപ്പോൾ വെള്ളം ഒഴിച്ച് കൊടുത്ത ശേഷം നന്നായിട്ട് കട്ടയില്ലാതെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഞാനിതൊരു അടുപ്പിലേക്ക് വെച്ച് കൊടുക്കുകയാണ്. എന്നിട്ടൊന്ന് കുറുക്കിയെടുക്കുകയാണ്, ചെറിയ ചൂടിൽ അങ്ങനെ കത്തിച്ചിട്ട്. പിന്നെ നന്നായിട്ടൊന്ന് കുറുകി വരുമല്ലോ, ആ ഒരു വെന്ത് വരുന്ന ആ ഒരു പാകമാകുമ്പോൾ നമുക്ക് ഓഫാക്കി കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ഈ ഒരു ഇത് കുറുകി വന്നിട്ടുണ്ട്. നമുക്ക് ഇനി ഫ്ലെയിം ഓഫാക്കിയിട്ട് ഒന്ന് ചൂടാറാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇതൊന്ന് ചൂടാറിയ ശേഷം ഞാനിതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. മിക്സിയുടെ ജാറിലേക്ക് മുഴുവനായിട്ട് അങ്ങ് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് ഇതിലേക്ക് ഒരു പാക്കറ്റ് പാലിൻ്റെ പകുതി ഒഴിച്ച് കൊടുക്കുകയാണ്. അതിൻ്റെ ശേഷം മധുരത്തിന് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് എത്ര മധുരം വേണ്ടി അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ആദ്യം ഞാൻ കുറച്ച് പാലൊഴിച്ചിട്ടുള്ളൂ. എന്നിട്ട് മിക്സിയിൽ ശരിക്കും ഒന്ന് അടിച്ചെടുത്തിട്ട് ആണ് ബാക്കിനെ ഒഴിച്ചു കൊടുക്കാൻ പോകുന്നത്. മിക്സിയിൽ നന്നായിട്ട് അടിച്ചെടുത്ത ശേഷം ഞാനൊരു മറ്റൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്തു. എന്നിട്ട് ഇതിലേക്ക് കുറച്ച് തണുത്ത വെള്ളം കൂടി, അതുപോലെ തന്നെ പാലും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഐസ് ക്യൂബ്സ് ഒക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് ഞാൻ ചെറുതായിട്ട് ഗ്രേറ്റ് ചെയ്ത് വെച്ച ക്യാരറ്റ് ഉണ്ട്, അതും ഇട്ട് കൊടുത്തു. അതുപോലെ കസ്കസ് വെള്ളത്തിൽ കുറച്ച് കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അതും കൂടി ചേർത്തിട്ട് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്ത് കൊടുത്തു. ശരിക്കും പറഞ്ഞാൽ ഇത് കുടിക്കാൻ നല്ല ടേസ്റ്റാണ്. അതുപോലെ തന്നെ ഈ ചൂട് സമയത്ത് നല്ലതാണ്, കുവപ്പൊടിയുടെ വെള്ളമൊക്കെ ഉണ്ടാക്കി കുടിക്കുന്നത് നല്ലതാണെന്ന് പറഞ്ഞ് കേൾക്കാറുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ ഇൻഷാല്ലാ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.